ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വെറൈറ്റി ആയിട്ടുള്ള ടിപ്സുകളായിട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു അടി പിടിച്ച അടുക്കി പിടിച്ച ഒരു പാത്രാ കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കുക്കറാണിത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കറി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടുക്കി പിടിച്ചിട്ടുള്ള കുക്കറാണ് കേട്ടത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് എന്താ എങ്ങനെയാ നോക്കാം അപ്പൊ നല്ലോണം നന്നായിട്ട് തന്നെ അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ കരി കട്ട തന്നെ ആയിപ്പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് മറന്നു പോയതായിരുന്നു കേട്ടോ അപ്പൊ അതിൽ വെള്ളം അങ്ങനെ നന്നായിട്ട് തന്നെ അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ക്ലീൻ ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഇതാ ഈ ഈ ഒരു കുക്കറിലോട്ടേക്ക് ഏഹ് കുറച്ച് ഡിഷ് വാഷാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളമാണോ പാത്രം കരി പിടിച്ചിട്ടുള്ളത് അത്രത്തോളം നമ്മൾ ഇതിലേക്ക് വെള്ളമൊഴിച്ചൊടുക്കട്ടോ അപ്പോൾ അതാ അതിൽ പകുതിയോളൊന്നും കരി പിടിച്ചിട്ടില്ല ഈ ഒരു അടിഭാഗം മാത്രം കേട്ടോ കരി പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഡിഷ് വാഷും അതുപോലെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഒരു വെള്ളം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഈ ഒരു കരിയൊക്കെ നല്ലോണം ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് പറ്റി പിടിച്ച് കിടക്കുന്നതൊക്കെ ഇങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ട് കേട്ടോ അപ്പം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് ഇത് ഒഴിച്ച് മാറ്റി കൊടുക്കട്ടോ അപ്പം അതാ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് അടുക്കി പിടിച്ചിട്ടുള്ള കുക്കറായിരുന്നു ഇത് അപ്പം ഇത്രത്തോളം എനിക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്ലീൻ ആവാനുള്ള ഭാഗങ്ങളൊക്കെ സ്ക്രബർ വെച്ചിട്ട് നല്ലോണം ഒരച്ചെടുത്താൽ മതി അപ്പം ഇത്രത്തോളം എനിക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഈ ഒരു വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഈ അടിക്ക് പിടിച്ചിട്ടുള്ള എല്ലാ കരിയും ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ എത്രത്തോളം എനിക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തു നോക്കാം അടുക്കി പിടിച്ചിട്ടുള്ള എന്ത് പാത്രമായാലും ഇതേ രീതിയിലൊന്ന് ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ കുറച്ച് വെള്ളപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന സമയത്ത് ആ ഒരു മാവിലേക്ക് ഈസ്റ്റോ അപ്പസോടൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമ്മളെന്നും തേങ്ങ പൊട്ടിക്കാറുണ്ടല്ലോ ഒരു ദിവസം ഒരു തേങ്ങയെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ല അപ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴുള്ള ആ ഒരു തേങ്ങ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ ഒരു അപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊങ്ങിക്കിട്ടാനും അതേപോലെ സോഫ്റ്റ് ആവാനും നല്ല പൂ പോലുള്ള പാലപ്പം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റൂട്ടോ അതേ രീതിയിൽ നിങ്ങളൊന്ന് അരിയൊക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ആട്ടി നോക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളപ്പം നല്ല ഫ്രഷ് ആയിട്ട് നല്ലതായിട്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല നല്ലൊരു ടേസ്റ്റും കൂടിയ കേട്ടോ അതേ രീതിയിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അപ്പൊ എല്ലാരും മാവ് മാവരയ്ക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ വെള്ളം ഒഴിച്ചെടുക്കട്ടോ തേങ്ങ ചെരുവിയത് പിന്നെ നമ്മൾ എന്തായാലും ചേർക്കും അപ്പൊ നമ്മൾ അതിലൂടെ കുറച്ച് തേങ്ങന്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും നല്ലൊരു എന്താ പറയാ നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മൾ വെള്ളപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പൊ എല്ലാരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്തു നോക്ക അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്തടുപ്പിലോട്ട് പോകാം അടുത്തടുപ്പിനായിട്ട് തന്നെ ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ അവിടെ വെക്കുന്നത് അപ്പം ഇതേപോലെ ചെമ്പിൽ കുറച്ച് അരിയിട്ടിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ഇതേപോലെ ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീഴാൻ തുടങ്ങും അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു സൈഡിൽ ഇങ്ങനെ തടവി കൊടുക്കട്ടോ ഈ പാത്രത്തിൻ്റെ അപ്പോൾ അങ്ങനെ തടവി കൊടുക്കാവുമ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും അതൊലിച്ച് വരിക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഈ ഒരു ചോറ് വെക്കുന്ന പാത്രത്തിന്റെ മുകളിൽ കുറച്ച് വെള്ളം ഇതേപോലെ വെച്ചു കൊടുക്കട്ടോ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളം ചൂടായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിന്റെ പാത്രം മുകളിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വെള്ളം ചൂടായി കിട്ടാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് കുടിക്കാൻ ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ ചോറുമാവും അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്ക് ആയി കിട്ടൂട്ടോ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പച്ചമുളക് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പോൾ നമുക്ക് പച്ചമുളകിനൊക്കെ വില കുറയുന്ന സമയത്ത് കൂടുതലായിട്ട് മുളകൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഒരു മുളക് കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുക്കാം കേട്ടോ അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പോൾ നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മുളകിന്റെ ഞെട്ടെല്ലാം ഒടിച്ച് മാറ്റാം അപ്പൊ ഞെട്ടോട് കൂടിയിട്ട് നമ്മൾ മുളക് വെക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനാണ് നമ്മൾ ഞെട്ട് ഒടിച്ചിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മുളകിൻ്റെ എല്ലാ ഞെട്ടും ഞാൻ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം അതിൻ്റെ അടിവശം കുറച്ച് ഒരു പേപ്പർ ഇതേപോലെ മടക്കി വെച്ചൊടുക്കട്ടോ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് വെച്ചൊടുക്കാം അതല്ല സാധാ ന്യൂസ് പേപ്പർ ആയാലും ഇതേ രീതിയിൽ വെച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു മുളകെല്ലാം ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു മുളക് നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഒരിക്കലും അത് ചീഞ്ഞ് പോവേ അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തണുപ്പ് കൂടിയിട്ട് ചീഞ്ഞ് പോകുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ അടച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം തട്ടാൻ പാടില്ല കേട്ടോ വെള്ളം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവുകയും ചെയ്യും അതുപോലെ കേടായ മുളകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്ത് മാറ്റും വേണം കേട്ടോ ഇങ്ങനെ മുളക് വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് മുളക് കേടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് മുളകിൻ്റെ ഞെട്ട് നമ്മൾ ഒഴിവാക്കിയല്ലോ അപ്പോൾ ആ ഒരു ഞെട്ട് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു ഞെട്ടെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഞെട്ടെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഒരു കുണ്ടുള്ള പാത്രത്തിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ നല്ലൊരു അടിപൊളി ടിപ്പ് ഈ ഒരു ഞെട്ട് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ പച്ചമുളകിന്റെ ഈ ഒരു ഞെട്ട് നമ്മൾ ഒഴിവാക്കലല്ലോ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഈ ഒരു ഞെട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ഞെട്ടിന്റെ ഉള്ളിൽ പച്ചമുളകിന്റെ എരിവൊക്കെ നല്ലോണം ഉണ്ടാവും ആ ഒരു എരിവൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ ഇത് നല്ലോണം അന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് കുറച്ച് സോപ്പും പൊടിയും അതേപോലെ കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്നും കൂടെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡാ കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പുകളെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡാട്ടത് അപ്പതാ വിനാഗിരിയും അതുപോലെ തന്നെ സോപ്പും പൗഡറും പിന്നെ ഈ ഒരു ഞെട്ടിന്റെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ ഇനി നമുക്ക് ഇത് ചൂട് തണഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ സാധാ ഒരു ബോട്ടിൽ ഇതിന്റെ അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചൂട് തണഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം അരിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് നമ്മുടെ ഉറുമ്പുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ മുറ്റത്തായാലും അതേപോലെ ഉള്ളിലായാലും കിച്ചണിലൊക്കെ നമ്മൾ എങ്ങനെ കൗണ്ടർ ടോപ്പ് തുടച്ചിട്ട് കഴിഞ്ഞാലും എന്തായാലും ഉറുമ്പുകളൊക്കെ കാണും ഈ ഒരു ടൈലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ എങ്ങനെ വരിവരിയായിട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഉറുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഉറുമ്പിന് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ കിച്ചണിൽ വരുന്ന പല്ലി പാറ്റ കൂറ ഇവകൾക്കൊക്കെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കിട്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്നും പല്ലിയോ പാറ്റേ കൂറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു വിനാഗിരിന്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു പച്ചമുളകിന്റെ ഞെട്ടൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണല്ലോ അപ്പോൾ നല്ല എരിവെല്ലാം ഉണ്ടാവും അപ്പോൾ അത് കാരണം ഒരിക്കലും ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല മാത്രല്ല അതില് വിനാഗിരിന്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവല്ലോ അപ്പൊ ഒരിക്കലും ഇവകളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം ഉറുമ്പുള്ള വാങ്ങങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഉറുമ്പ് വരൂല്ല ആ ഉറുമ്പൊക്കെ പോയിക്കോളൂ കേട്ടോ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഇതാ കുറച്ച് മല്ലിയിലെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മല്ലിയില പുതിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവല്ലോ ചീഞ്ഞു പോവും ചെയ്യും അതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കില്ല വാടിപ്പോവും അപ്പൊ നമുക്ക് എത്ര വാടിയ മല്ലിയില ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാം അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളാട്ട ഇട്ടോ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു മല്ലിയില ഇതിലേക്ക് ഒരു പത്ത് മിനിറ്റ് ഇതേ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മല്ലിയില എടുത്തു നോക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇലകൾക്കൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക എത്ര വാടി തളർന്ന ഇലയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇലക്ക് നല്ലൊരു പച്ചപ്പ് ഉണ്ടാവും അത് മാത്രല്ല അതിലുള്ള എന്തൊരു കീടങ്ങൾ ഉണ്ടെങ്കിലും നശിച്ചു പോവുകയും ചെയ്യും അതുമാത്രല്ല ഈ ഒരു ഇല നല്ല പച്ചയായിട്ട് നല്ല എത്ര വാടിയ ഇലയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ ഈ ഒരു വിരാഗിരി വെള്ളത്തിലേക്ക് ഇട്ടെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് ഇതേപോലെ ഒന്ന് മുക്കി വെക്കണം കേട്ടോ വെള്ളത്തിൽ അങ്ങനെ മുക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര വാടിയ ഇലയിലും ഈ രീതിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിലുള്ള കീടങ്ങളൊക്കെ നശിക്കാനും പറ്റും നല്ല ഫ്രഷ് ഇല ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യോ ഇനി നമുക്ക് ഈ ഒരു ഇലയിലുള്ള വെള്ളമൊക്കെ തുടച്ചു മാറ്റിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അതുപോലെ തന്നെ നമുക്കൊരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഈ ഒരു വേരുഭാഗം അതിലേക്ക് കുത്തുന്ന രീതിയിൽ അങ്ങനെ വെച്ചുകൊടുക്കട്ടോ ഒരിക്കലും ഇല കേടാവുകയോ ചീഞ്ഞു പോവേ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ കാലം നമുക്ക് ഈയൊരു ഇല ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പൊ എല്ലാരും ഈയൊരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലേയും സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണിത് കറിവേപ്പിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കഴുകി നല്ലോണം അതിന്റെ മുകളിലെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കട്ടെ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് അങ്ങനെ ഒപ്പിയെടുത്തതിന് ശേഷം ഈയൊരു ചില്ല ഇതേപോലെ ഞാൻ അല്ലികളാക്കി അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ബോട്ടിലുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പുറത്തുനിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് കൊണ്ടിരുന്ന ഈ ഒരു ബോട്ടില് ഞാൻ ഇതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ഭാഗത്ത് ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഈയൊരു കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു തണ്ട് ഭാഗം എല്ലാം വെള്ളത്തിൽ കുത്തി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പ് തട്ടുന്ന സമയത്ത് ഒരിക്കലും ഇല ചീഞ്ഞു പോവേ അതുപോലെ തന്നെ വാടി പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഇലൻറെ മുകളിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഈയൊരു തണ്ടുഭാഗത്ത് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഇല കേടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് കാറ്റോട്ടുള്ള തുറന്ന സ്ഥലത്ത് തന്നെ ഇതേ രീതിയിൽ നമ്മൾ വെച്ചു അപ്പോൾ അതാ കിച്ചണിൽ ഗിൽസിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ആ ഒരു ഇല കേടാവാതെ നമുക്ക് പാചകത്തിനൊക്കെ എടുക്കാനായിട്ട് പറ്റൂട്ടോ കുറേ കാലം നിൽക്കും കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് മാത്രമല്ല നമുക്ക് ഈ ഒരു ഇല കേടാവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കഴിഞ്ഞാൽ ബോട്ടിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഇല കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഞാനൊരു അടപ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടില് നമ്മള് കൺഫർട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഈ ഒരു അടപ്പുണ്ടാവല്ലോ ഈ ഒരു അടപ്പ് ഇനിയിപ്പോ നമുക്ക് ആ ഒരു ബോട്ടിൽ ഒഴിവാക്കിയാലും ഈ ഒരു അടപ്പ് ഒഴിവാക്കേണ്ടി ആവശ്യമില്ല നമുക്കൊരു കിടിലൻ ടിപ്പ് ഉണ്ട് അതുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അപ്പം ഈയൊരു അടപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഞാനിതാ ഇതേപോലെ ഒരു ടാപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഡബിൾ ടാപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കട്ടോ രണ്ട് ഭാഗത്തും പശ ഉണ്ടാവുമല്ലോ ആ ഒരു ഡബിൾ ടാപ്പിന് അപ്പം ഈ ഒരു ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ എവിടെയാണിത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഡോർ ഉണ്ടാവുമല്ലോ ഇതുണ്ടല്ലോ ഡോറിന് ഒരു ഡോറിന്റെ ഭാഗത്ത് ഇങ്ങനെ അടയാതൊക്കെ ചുമരിൽ തട്ടാതെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഡോറിന്റെ ബാക്ക് സൈഡില് ഈ ഒരു ഇത് ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കട്ടോ അപ്പൊ നമ്മള് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഡോർ അടിയുമ്പോ ഇങ്ങനെ ചുമരിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടത് അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്ക ഡോറിന്റെ ബാക്ക് സൈഡില് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഡബിൾ ടാപ്പിൽ ഈ ഒരടപ്പ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര ശക്തിയിൽ കാലടിച്ചിട്ട് ഡോറടിഞ്ഞാലും ഇത് ചുമരിൽ തട്ടേ പെയിന്റ് പോവുകയെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഡോറിന്റെ ബാക്ക് സൈഡിലൊക്കെ ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ടോയ്ലറ്റിൽ ഈ ഒരു ടോയ്ലറ്റിന്റെ ഇങ്ങനെ അടപ്പ് തുറക്കണമല്ലോ നമ്മൾ കൈവെച്ചിട്ടിങ്ങനെ തുറന്ന് എടുക്കണമല്ലോ അപ്പോൾ നമ്മളിതേ രീതിയിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് തുറക്കാനായിട്ട് പറ്റും കേട്ടോ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു അടപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് നമുക്ക് ഈ ഒരു ടപ്പിലൊന്നും പിടിക്കാതെ ക്ലോസെറ്റിൻ്റെ അടപ്പിലൊന്നും പിടിക്കാതെ നമുക്ക് ഇതേ രീതിയിൽ കൈവച്ചിട്ട് നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ പറ്റൂട്ടോ അപ്പം എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു